നമ്മുടെ കേരളത്തിൽ നല്ല വേദാന്ത ആചാര്യനായിരുന്നു, ഗീതയ്ക്ക് വ്യാഖ്യാനമൊക്കെ എഴുതിയിട്ടുണ്ട്. ജി ബാലകൃഷ്ണൻ നായർ സാർ, വിക്ടോറിയ കോളേജിൽ പ്രൊഫസറായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട് അദ്ദേഹം. നല്ല ഒരു മഹാവിദ്വാനും ജീവിതം മുഴുവൻ വേദാന്തം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മഹാത്മാ. അവസാനകാലം ഒരു ഒന്ന് രണ്ട് വർഷം മുമ്പ് എന്നോട് പറഞ്ഞു, ഒരു ദിവസം തനിച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഒന്നിലും രുചിയില്ല, ഒരു ചായ കുടിക്കണമെന്ന് പോലും ഒരു വൃത്തി ഉള്ളിൽ ഉണ്ടാവണില്ല. അസക്ത ബുദ്ധി സർവത്ര, ഈ ശ്ലോകം ചൊല്ലി, അസക്ത ബുദ്ധി സർവത്ര ജിതാത്മാ വിഗതസ്പൃഹ നൈഷ്കർമ്മ്യ സിദ്ധിം പരമാം സന്യാസേനാധിഗച്ഛതി. ഒരു വിഷയത്തിലും മനസ്സ് പോകണില്ല, ശാന്തി ശാന്തി. ഒന്നും ശരീരത്തിന് വയ്യ, ശരീരം വയ്യാതാവും തോറും ഞാൻ ഈ ശരീരമല്ല എന്ന് ഉറപ്പായിക്കൊണ്ടേ വരികയാണ്, ദൃഢമായിക്കൊണ്ടേ വരികയാണ്. ഒരു സാധാരണ ജീവിതം നയിച്ച ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് ഗുരു അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു, 7 വയസ്സ് കുട്ടി ടെറ്റനസ് ആയിട്ട് മരിക്കാൻ കിടക്കുകയാണ്. അപ്പോൾ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, ശിവനാമം കൊടുത്ത് പഞ്ചാക്ഷരം കൊടുത്തിട്ട് എല്ലാവരും ആസ്പത്രിയിലുള്ളവരൊക്കെ നോക്കിയിരിക്കുമ്പോൾ ജപിക്കാൻ പറഞ്ഞു. ആസ്പത്രിയിലുള്ളവരൊക്കെ നോക്കി, ഇദ്ദേഹം കമ്മ്യൂണിസവും യുക്തിവാദവും ഒക്കെ ആയിട്ട് നടന്നിരുന്നതാണ്, നല്ല പണ്ഡിതനായിരുന്നു, സംസ്കൃതവും ഹിന്ദിയും മലയാളവും ഒക്കെ അറിയാം. 40 മിനിറ്റ് അരവിന്ദൻ എന്നു പേരുള്ള ആ കുട്ടി അങ്ങനെ നാമം ജപിച്ചുകൊണ്ട് ശരീരം വിട്ടു അത്ര. ഇതൊക്കെ സാറ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം തന്നെ എന്നോട് ഈ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി പ്രസന്നമായിട്ട് വളരെ വേദനയുള്ള ശരീരം ശാന്തമായിട്ട് ഉപേക്ഷിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ തീരുമാനിച്ചു, പഠിച്ചതിൻ്റെ ഒക്കെ പ്രയോജനം ഇങ്ങനെ മരിക്കലാണ്, ഇനി ഈ പഠിപ്പ് കൊണ്ട് എനിക്ക് ഇങ്ങനെ മരിക്കാൻ കഴിയണ പോലെ ഞാൻ ജീവിക്കണം എന്ന് തീരുമാനിച്ചു. ബാക്കിയൊക്കെ മാറ്റിവെച്ചു, തീസീസൊക്കെ കൊടുക്കാൻ ഡോക്ടറേറ്റിന് കൊടുക്കാൻ വെച്ചിരുന്നതാണ്, അതൊക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റിവെച്ചു. വേദാന്ത നിശ്ചയം വരുത്താനായി ഉപനിഷത്തും ഭാഷ്യങ്ങളും ഒക്കെ പഠിച്ച് വിചാരം ചെയ്ത് മനനം ചെയ്ത് ദൃഢമാക്കി. അത് അവസാനകാലം അദ്ദേഹം തെളിയിച്ചു, ശരീരം ശിഥിലമാവും തോറും എനിക്ക് കൂടുതൽ കൂടുതൽ ഉറപ്പായി കൊണ്ടുവരികയാണ്, ഞാൻ ഈ ശരീരമല്ല, ഞാൻ ബോധമാണ്, ബ്രഹ്മമാണ്. നൈഷ്കർമ്മ്യസിദ്ധിം പരമാം, ഒരു ജീവിതത്തിലെ ശരീരം പറഞ്ഞാൽ കേൾക്കാതാവുമ്പോൾ, പുറമേ നിന്നൊന്നും നേടിയെടുക്കാനില്ലാതാവുമ്പോൾ, ഇന്ദ്രിയങ്ങളൊന്നും വഴങ്ങാതാവുമ്പോൾ, ഉള്ളിൽ ശാന്തിയുടെ ഒരു കടൽ, ഒരു സമുദ്രം ഉണ്ടാവുമെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ജ്ഞാനം സർവതോഭദ്രമാണെന്നർത്ഥം. ഇന്ദ്രിയങ്ങളൊക്കെ ബലമായിട്ടിരിക്കുന്നു, എല്ലായിരിക്കും, അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം അല്ലേ. ഒന്നും വയ്യാതാവുമ്പോഴാണ് ഈ പ്രജ്ഞ, സ്ഥിതപ്രജ്ഞ എന്നുള്ളത് അറിയാം, ഈ പ്രജ്ഞ ദൃഢമാണോ എന്നുള്ളത് അറിയാം.